ഇടതു ക്യാമ്പിന് ആവേശം പകരാൻ രണ്ട് ദിവസത്തെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചേലക്കരയിലെത്തും. അതേസമയം സ്ഥാനാർത്ഥികളുടെ പര്യടനവും പുരോഗമിക്കുകയാണ്. എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ദേശമംഗലം, ചെറുതുരുത്തി, മുള്ളൂർക്കര പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് പഴയന്നൂർ, ചേലക്കര പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടത്തും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിനെത്തും. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, മുഖ്യമന്ത്രി കൂടി പ്രചാരണത്തിൻ്റെ ഭാഗമായി അവിടെ എത്തുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേരാനുള്ളത്. വലിയ തരത്തിലുള്ള ചൂടേറിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും പ്രധാന നേതാക്കളടക്കം ചേലക്കരയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. വലിയ തരത്തിലുള്ള ആവേശമാണ്, കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ചേലക്കരയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അവിടെ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണന് നൽകിയ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ യു ആർ പ്രദീപിന് നൽകേണ്ടത് ഉണ്ട് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയും ചെയ്തത്. ഏതായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, കൊട്ടിക്കലാശത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വീണ്ടും വലിയ തരത്തിലുള്ള പ്രചാരണത്തിന് മുഖ്യമന്ത്രി അടക്കം രണ്ട് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചേലക്കരയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, എങ്ങനെയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? സിജു, ഇന്ന് വലിയ ആവേശമാണ് ചേലക്കരയിൽ ഇപ്പോൾ കാണുന്നത്. കാരണം പ്രചരണം അവസാനിക്കാൻ ഇനിയും പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുക. നവംബർ 13-നാണ് ചേലക്കര വിധിയെഴുത്ത് നടക്കുക. അതിനാൽ തന്നെ എല്ലാ മുന്നണികളും അവരുടെ പ്രമുഖരെ മണ്ഡലത്തിലെത്തി പ്രചരണം നടത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നാളെ ചേലക്കരയിലെത്തും. അതോടുകൂടി എൽ ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെയും എൽ ഡി എഫ് സ്ഥാനത്ത് യു ആർ പ്രദീപ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2006 താൻ നടത്തി വെച്ച വികസന പ്രവർത്തനങ്ങൾ, അത് ആശുപത്രിയുടെ വികസനമാകട്ടെ, റോഡിൻ്റെ വികസനമാകട്ടെ, അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇടത് ക്യാമ്പിൻ്റെ പ്രചരണം മുമ്പോട്ട് പോകുന്നത്. മറുഭാഗത്ത് യു ഡി എഫിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പോലും അനിശ്ചിതത്വം നീണ്ടുനിന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. അതിൽ യു ഡി എഫിൻ്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി മെമ്പർ തന്നെ വിഭിന്ന സ്ഥാനാർത്ഥിയായി എത്തുന്നു. പിന്നീടും പാലക്കാട് ഉണ്ടാകുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ചില ഭിന്നതകൾ തൃശ്ശൂർ ചേലക്കരയിലുമുണ്ട്. ഒരുപക്ഷെ അത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് അധികം വന്നില്ലെന്നുള്ളൂ. കെ മുരളീധരൻ മണ്ഡലത്തിലെത്തിയെങ്കിൽ പോലും അതിൽ ടി എൻ പ്രതാപനെ പോലുള്ളവരെ ഒഴിവാക്കിയായിരുന്നു മുരളീധരൻ്റെ പ്രചരണം. അതായത് യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങളും അസഹിഷ്ണുതയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി എത്തുന്നുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു മത്സര ചിത്രത്തിൽ തന്നെ എൻ ഡി എ ഇത്തവണ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വലിയ ഒരു മത്സരം അവർ കാഴ്ചവെക്കുന്നില്ല, പ്രകടനം കാഴ്ചവെക്കുന്നില്ല. പ്രധാനമായ മണ്ഡലത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ്. എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന ചില കണക്കുകൾ തന്നെയാണ് തീർച്ചയായും. അതിൽ പ്രധാനപ്പെട്ടത് 1996 മുതൽ കൈവിടാത്ത മണ്ഡലം, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഒപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ചേലക്കര. 2001 യു ഡി എഫിന് 100 സീറ്റ് നേടിയപ്പോഴും ചേലക്കര എൽ ഡി എഫിനൊപ്പം തന്നെയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് യു ഡി എഫിന് സംസ്ഥാന വ്യാപകമായി ഒരു വേവ് ഉണ്ടായ ഘട്ടത്തിലും ചേലക്കര മണ്ഡലം എൽ ഡി എഫിനൊപ്പം ഉറച്ചുനിന്നു. അത്തരത്തിലൊരു ചരിത്രമുള്ള മണ്ഡലം കൂടിയായതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാകുകയാണ്. അവരെ സംബന്ധിച്ചോളം ഈ മണ്ഡലം നിലനിർത്താമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 7 തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം നിന്ന മണ്ഡലം 8-ാമത്തെ ഈ തെരഞ്ഞെടുപ്പായിരിക്കുന്ന ഈ ബൈ ഇലക്ഷനിലും തങ്ങളോടൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത്. സിജു സുഗതൻ. സുജു, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കള്ളപ്പണ ഇടപാടാണ്. വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ചിത്രം പതിച്ച ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നു. സ്വാഭാവികമായും ചില തന്ത്രങ്ങൾ യു ഡി എഫ് ക്യാമ്പ് അവിടെ ചേലക്കരയിലും ആസൂത്രണം ചെയ്യുന്നുണ്ടാകാം. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റേതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയോ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെ സംബന്ധിച്ച് എൽ ഡി എഫ് എന്തോ പരാതി അടക്കം നൽകിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ പാലക്കാട് അടക്കം ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വേണം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം, ചേലക്കരയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ്. കെ രാധാകൃഷ്ണൻ തുടർന്നു വന്നുകൊണ്ടിരുന്ന വികസനം, അത് യു ആർ പ്രദീപിലൂടെ തുടരണം. പക്ഷെ കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത് എന്താണ്? സിജു, ഈ കാര്യത്തിൽ നേരത്തെ തന്നെ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ സി മൊയ്തീൻ
ഈ പണാധിപത്യത്തെ കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അത്തരം പണാധിപത്യം കൊണ്ട് ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൽ ആത്തരം ഡീലുകളിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്നാണ് എ സി മൊയ്തീൻ പറഞ്ഞത്. ഇന്നലെ മന്ത്രി വി എൻ വാസവനും ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഇതിൽ ഡീലുകൾ നടക്കുന്നുണ്ട്. ഒരിടത്ത് കൊടകരയിൽ ചാക്കിൽ ആണ് പണം കൊണ്ടിരുന്നെങ്കിൽ പാലക്കാട് ട്രോളി ബാഗിലേക്ക് മാറുന്നു എന്ന തരത്തിലും ആക്ഷേപം ഉയരുന്നുണ്ട്. തൃശൂർ ജില്ലയിലാണ് കൊടകരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ എ സി മൊയ്തീൻ പറയുന്നത് അന്ന് ലഭിക്കുന്ന പണം അല്ലെങ്കിൽ അത്തരത്തിലെ കുഴൽപ്പണം ഇപ്പോഴും ബി ജെ പി തങ്ങളുടെ പ്രചരണത്തിന് അല്ലെങ്കിൽ പ്രചരണ കൊഴുപ്പിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എ സി മൊയ്തീൻ വ്യക്തമാക്കിയത്. അത് കേവലം ആരോപണമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വസ്തുത പോലെയാണ് പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. മാത്രമല്ല ഇന്നലെ വി എൻ വാസവനും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസ് ബി ജെ പി ഡീല് അത് കേവലം പാലക്കാട് മാത്രമാകില്ല, അതിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് വി എൻ വാസവൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന റോബർട്ട് വഡോര എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് അതിൽ പണം നൽകിയത് വാർത്തയായിരുന്നു. അങ്ങനെ ബി ജെ പി ഏതായാലും വയനാട്ടിലെ കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ചേലക്കരയിലും കുടകര കുഴൽപ്പണ കേസ് അടക്കം റോബർട്ട് വാദ്രയുടെ ആ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ ചേലക്കരയിലും ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് സുജു ടി ബാബു വിവരങ്ങൾ നൽകിയത്.